السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله بريم <applause> الله كورتغاري بنيانغودا وسندغالو പ്രതിഫലങ്ങളുടെ പെരുമായക്കാലവുമാണ് പരിശുദ്ധമായ റമല പലപ്പോഴും നമ്മുടെ അറിവില്ലായ്മ കൊണ്ടും അശ്രദ്ധ കൊണ്ടും ധാരാളം നന്മകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകാറുണ്ട് ഒരു വേള നോമ്പ് തന്നെ ബാത്തിലാവുന്നവുന്നു ഇത്തരം അവസ്ഥകൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ നമ്മുടെ ആരാധനകളിൽ അബദ്ധങ്ങൾ കടന്നുകൂടാതിരിക്കാൻ പ്രതിഫലാർഹമായ രൂപത്തിൽ കർമ്മങ്ങൾ നിർവഹിക്കാൻ ആവശ്യമായ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ആദ്യമായി നോമ്പിന്റെ പ്രഥമ ഫറായ കുറിച്ച് നമുക്ക് സംസാരിക്കാം ഏതൊരു വിപാതത്തിൻ്റെയും നീയത്തെന്നാൽ മനസ്സിൽ കരുതുക എന്നതാണ് ഉദ്ദേശം നീയത്തിൻ്റെ വചനങ്ങൾ നാവുകൊണ്ട് പറയൽ സുന്നത്താണെങ്കിലും അതുകൊണ്ട് മാത്രം കർമ്മങ്ങൾക്ക് റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യത ലഭിക്കില്ല പറയുന്ന വാക്കുടെ അർത്ഥം മനസ്സിൽ കരുതുക തന്നെ വേണം നമ്മുടെ നാട്ടിൽ നോമ്പിന് നീയത്ത് ചൊല്ലിക്കൊടുക്കുക എന്ന ഒരു സമ്പ്രദായം ഈ സന്ദർഭത്തിൽ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ആർക്കാണോ നാം നീയത്ത് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ അവരോട് മനസ്സിൽ കരുതാൻ ആവശ്യപ്പെടണം പ്രത്യേകിച്ചും ഈ ലോക്ക്ഡൗൺ സമയത്ത് കുടുംബസമേതം വീട്ടിൽ നിന്ന് ആരാധനകൾ നിർവഹിക്കുമ്പോൾ ഉപ്പയും ഉമ്മയും ഒക്കെ മക്കൾക്ക് നീയത്ത് ചൊല്ലിക്കൊടുക്കൊടുക്കും ആ സന്ദർഭത്തിൽ നാളെ ഞാൻ റമലാൻ നോമ്പെടുക്കുന്നു എന്ന് മനസ്സിൽ കരുതാൻ വേണ്ടി കുട്ടികളോട് പ്രത്യേകം പറയണം അല്ലെങ്കിൽ നാവുകൊണ്ടുള്ള പറച്ചിലാണ് നീയത്ത് എന്ന് കുട്ടികൾ തെറ്റിദ്ധരിക്കുകയും മരണം വരെ അങ്ങനെ തന്നെ അബദ്ധം ആവർത്തിക്കുകയും അതുവഴി നഷ്ടപ്പെട്ട നോമ്പുകളുമായി ആഹ് ഹാജരാക്കപ്പെടുകയും ചെയ്യും കാത്തിരക്ഷിക്കട്ടെ അതുകൊണ്ട് നാം എല്ലാവരും എന്ന നീയത്തിന്റെ വചനം ചൊല്ലുമ്പോൾ ഈ കൊല്ലത്തെ റമലാൻ മാസത്തിലെ ഫർലായ നാളത്തെ നോമ്പിനെ അള്ളാഹുത്താലാക്ക് വേണ്ടി അതാ ആയി ഞാൻ നിർവഹിക്കുന്നു എന്ന അതിന്റെ നീയത്ത് നീയ്യത്തിന്റെ അർത്ഥം മനസ്സിൽ കരുതണം നീയത്ത് നാവുകൊണ്ടുള്ള വാക്കുകളിലല്ല കൽബിലുള്ള കരുത്തിലാണ് കാര്യമെന്നോർക്കുക നല്ല കാര്യങ്ങൾ സ്വീകാര്യമായ രൂപത്തിൽ نرويكا نمك الله <سؤال> سبحانه وتعالى توفيق جي امين يا رب العالمين السلام عليكم ورحمه الله وبركاته